ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഡേ ഫോർ ഓഫ് റമദാനാണ്. നാലാമത്തെ ദിവസത്തെ നമ്മുടെ നോമ്പുതുറയുടെ വിഭവങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യൽ ഒരു റെസിപ്പിൻ്റെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഈസി ഇഫ്താർ ഡ്രിങ്ക്സും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ റെസിപ്പി മിസ്സാക്കരുത്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. പക്ഷേ ഞാൻ ഈ ജ്യൂസ്, അതായത് ഇഫ്താർ ഡ്രിങ്ക്സ് രണ്ടും സിമ്പിളായതുകൊണ്ട് അത് ഫസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാട്ടാ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ വാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം പൊതീനയുടെ ഡ്രിങ്ക്സ് ഉണ്ടാക്കുക. അതിനായിട്ട് അര കപ്പ് പൊതീനയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ലെമണിൻ്റെ മുഴുവൻ നീരും. ലെമൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെളുപ്പുള്ള യെല്ലോ കളർ ലെമണില്ല, അതാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ, അതായത് 2.5 കപ്പോളം സ്പ്രൈറ്റാണ് ഒഴിച്ചെടുക്കേണ്ടത്. സ്പ്രൈറ്റ് ഇല്ലെങ്കിൽ നോർമൽ സോഡയായാലും ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ലെമൺ ഇതുപോലെ ഗ്ലാസ്മല ഉരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഷുഗർമല ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഭംഗിയായിരിക്കും കിട്ടുക. നല്ല അടിപൊളി റിഫ്രഷ്മെൻ്റ് ഡ്രിങ്കാണ്. ശരിക്കും ഒരു മൊജിറ്റോയുടെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ മൊജിറ്റോയിൽ ഇത്രക്ക് പൊതീന ലീവ്സ് ഒന്നും ഉണ്ടാക്കില്ല. ഇതിനെ ഒരു പൊതീന ജ്യൂസായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ ഷേക്കാട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിരുന്നല്ലോ കോക്കനട്ടിൻ്റെ പൾപ്പൂടെ ഉണ്ടാവേണ്ടേ, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷേക്ക് ഉണ്ടാക്കണതാണ്. അതിനായിട്ട് 1 കപ്പ് പാല്, 1 കപ്പ് കോക്കനട്ടിൻ്റെ പൾപ്പ്, 1 കപ്പ് തന്നെ കോക്കനട്ടിൻ്റെ വാട്ടർ, ഇത് 3 പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് യാതോ ഒരു നിർബന്ധമല്ല. 3 ടേബിൾ സ്പൂൺ ഒരു ടിന്നിൽ ലെഫ്റ്റ് ഓവർ ആയിട്ട് വന്നുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ടിന്നെടുത്ത് കളയാമല്ലോ നമുക്ക്. അതിന് വേണ്ടി ചേർക്കുന്നതാണ്. പഞ്ചസാര ചേർത്താൽ മതി. ഇനി വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഐസ് ക്യൂബ് ചേർത്തോട്ടോ. ഐസ് ക്യൂബ് ചേർക്കണം ഇങ്ങനത്തെ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ, എന്നാലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഐസൊക്കെ കുടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു പ്രശ്നമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോമ്പ് മുഴുവനും എത്തിക്കേണ്ടതാണ്. വല്ല ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ പണി വാളും. അപ്പോൾ നമുക്ക് അതാണല്ലോ മെയിൻ. അതുകൊണ്ട് ഞാൻ ഐസ് ഇവിടെ ചേർത്തിട്ടില്ല. ഐസ് ക്യൂബ് ചേർക്കുക. തണുപ്പ് കുഴപ്പമില്ലാത്തൊരു ഐസ് ക്യൂബ് ചേർത്തിട്ട് വേണം ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോഴും ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറയുടെ സ്നാക്സ് എന്ന് പറയുന്നത് ക്യാരറ്റ് പോളയും കട്ട്ലേറ്റും ആണ്. കട്ട്ലേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി, ഇതിൻ്റെ ഫില്ലിങ്സിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് പോള ഇന്നലെ ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ നമ്മൾ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് സ്നാക്ക് ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ച് അത് ഇന്ന് സ്നാക്കായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഹെവി ആയിട്ടൊരു ഭക്ഷണം കഴിക്കലില്ല. അതിന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ള് വാച്ച് ചെയ്യേണ്ട ഒരു റെസിപ്പി കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത്രയ്ക്ക് ഈസിയാണ്, അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, പിന്നെ ഒരു 4-5 ഏലക്കായ ഒന്ന് കുത്തി ചതച്ചതാണ്. നിങ്ങളെ കയ്യിൽ ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ ഇത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ല, ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റിന് മധുരം ഉണ്ടാവില്ല കേട്ടോ, കെച്ചപ്പ് പോലെ വേറൊരു ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് വിട്ടുപോയി ചേർക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഈ പാപ്രിക്ക പൗഡർ നാട്ടിൽ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. അറബിക് റെസിപ്പിയിലൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകും. അതാണ് എൻ്റെ മിക്ക റെസിപ്പിയിലും ഞാൻ ഈ പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ തോലോട് കൂടിയിട്ടാണ് ചിക്കൻ എടുത്തേക്കുന്നത്. തോലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ നമ്മൾ കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റോളം സ്വർക്ക വെള്ളത്തിൽ ഇട്ടേക്കണം. പ്രത്യേകിച്ചും തോലോട് കൂടി എടുക്കുമ്പോഴേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നല്ലോണം ചിക്കനിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കാരണം ഈ മസാല നല്ല ടേസ്റ്റുള്ളൊരു മസാല കേട്ടോ. അത് നല്ലോണം ചിക്കനിൽ പിടിച്ചാൽ തന്നെ ആ ചിക്കന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടില്ല, ആ ഒരു ടൈപ്പ് വരെ. അല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഈ കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. പിന്നെ ഈ ഒരു റെസിപ്പി സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാണ്ടിരിക്കരുത്, ഞാൻ പിന്നെയും പിന്നെയും പറയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറാവില്ലേ, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്.
അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കറക്റ്റ് ടെക്സ്ചർ കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെയിം ഓയിൽ തന്നെ കുറച്ച് വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ലെയേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടൊമാറ്റോ ആട്ടം എടുത്തെടുക്കണം. ഇത് ഫസ്റ്റ് ലെയറായിട്ട് ടൊമാറ്റോ ഇങ്ങനെ വെച്ചെടുക്കാം. ലെയറായിട്ട് ഒരു മീഡിയം ഒനിയൻ കട്ട് ചെയ്തത് റൗണ്ടിൽ കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ അടുത്ത ലെയറായിട്ട് ക്യാപ്സിക്കാണ് ഞാൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ റെഡ് ക്യാപ്സിക്കോട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാഫ് റെഡും ഹാഫ് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്രീൻ മാത്രം എടുത്താൽ മതിട്ടാ. ഗ്രീൻ മാത്രമാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കുക. അടുത്ത ലെയറായിട്ട് ഒരു പൊട്ടറ്റോ ഒരു മീഡിയം പൊട്ടറ്റോ റൗണ്ടിൽ കട്ട് ചെയ്തത്, ഒരു മീഡിയം ക്യാരറ്റ്, ഇതാ നാലഞ്ച് വെളുത്തുള്ളി മുഴുവനോടക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് തൊലി മാത്രം കളഞ്ഞിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം മിൻറ്റ് ഇട്ടാ. മിൻറ്റ് പൊടി ഉണ്ടെങ്കിൽ മിൻറ്റിൻ്റെ പൗഡർ ചേർത്താലും മതി. മിൻറ്റ് കൂടിപ്പ് വരുത് ഒരൊറ്റ ചെറിയൊരു തണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ഇതിൻ്റെ മേലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാട്ടോ. ഇനി ഇതിൻ്റെ മേലെ അര ടീസ്പൂൺ കുരുമുളക് കൂടെ, അര ടീസ്പൂൺ അല്ല ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കാട്ടാ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഒരു 14 മിനിറ്റ് അതായത് 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാട്ടാ. അപ്പം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ ഇതൊരു അറബിക് ടൈപ്പ് റൈസ് ആട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി. അതിനായിട്ട് 2 ഡ്രൈഡ് ലെമണും 2 ബേ ലീഫും 1 ടീസ്പൂൺ കൊറിയൻഡർ സീഡ്സും പിന്നെ 3-4 ഏലക്ക 5-6 ഗ്രാമ്പൂ പിന്നെ 1-2 കഷ്ണം പട്ട ഇതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുറച്ച് മുൻതൂക്കം എന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 കപ്പ് ബസുമതി റൈസ് ആട്ടോ ഞാൻ കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. 15 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഒന്ന് വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 5 കപ്പ് അരി വരെയൊക്കെ ഈ ഒരു മസാല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 5 കപ്പിൽ കൂടുതൽ എടുക്കരുത്, 5 കപ്പ് അരി വരെ എടുക്കാം. ഇനി ഈ റൈസ് ഒരു 6-7 മിനിറ്റ് ഒരു 6-7 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതായത് ഒരു 80% ഒക്കെ വന്നാൽ മതി. ബാക്കി നമുക്ക് ചിക്കനിൽ ഇട്ടിട്ട് വേവിക്കണം. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ നിന്നാൽ മതിട്ടോ. കാരണം ചിക്കൻ ഒരു 40 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കണം. അപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ രൂപം ഇതാണ്. ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ചൂറ്റിയ നമ്മൾ വേവിച്ച ചോറുണ്ടല്ലോ ഹാഫ് വേവ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന റൈസിൻ്റെ വേവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ. കറക്റ്റ് 6 മിനിറ്റ് തിളപ്പിച്ചൂറ്റി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഇതിൽ കിട്ടും. ഇനി ഇത് കളറിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട്, ഞാൻ അവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ചേർക്കുന്നതാട്ടാ. പിന്നെ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇനിയും വേവിക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ സുഖമാണെങ്കിലും ടൈമിങ് കുറേ വേണം. അപ്പോൾ ഒരു 30 മിനിറ്റ് വെച്ച് വേവിക്കുക. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ, അല്ലെങ്കിൽ ചോറൊക്കെ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കുക. ഇനി ഇതിൽക്ക് സൈഡായിട്ട് നമുക്ക് സലാഡ് എന്തെങ്കിലും വേണ്ട. അതിനായിട്ട് ഞാൻ കുക്കുംബർ സലാഡാണ് ഉണ്ടാക്കുന്നത്. കുക്കുംബർ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചെറുതാവരുത്, ഒരു മീഡിയം സൈസ്. ചെറിയൊരു 2 മിനിറ്റ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും പിന്നെ ബാക്കി നമുക്ക് വേണ്ട തൈര് എത്രയെന്ന് വെച്ചാൽ തൈര് ആഡ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൈര് പുളിയുള്ളതാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുളി ഇപ്പോൾ ഇവിടുത്തെ തൈരിന് അത്ര പുളിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഉണ്ടാകും. അപ്പോൾ അതാ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈസ് നമുക്കൊരു തളികയിലേക്ക് കൊട്ടാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ? അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുമിച്ച് തട്ടുമ്പോൾ തന്നെ എൻ്റെ റബ്ബേ ഒരുമാതിരി മണവും, ഓ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണോണ്ട് പറയാനില്ല കേട്ടോ ടേസ്റ്റ് എന്ന്. ഈ ഒരു റെസിപ്പി അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. മന്തിരേക്കാളൊക്കെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വെറൈറ്റിയാണ്, എക്സ്ട്രീം ലെവലാണ് വെറൈറ്റിയുടെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വെറൈറ്റി ആയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ആ ഒരു മസാലയും റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ചിക്കൻ്റെ പീസ് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് പിന്നെ റൈസ് മിക്സ് ചെയ്തിട്ട് വിളമ്പുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ സലാഡ് ഉണ്ടല്ലോ അത്
ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. മിക്സ് ചെയ്ത് തന്നെ കഴിക്കണം. അപ്പോൾ ആ ചിക്കൻ എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എക്സ്ട്രാ സോഫ്റ്റാണ്. പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കാമല്ലേ. അല്ല, നമ്മൾ കാണിക്കാമല്ലോ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളെ റെസിപ്പി ഇഫ്താറിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കുറേ അറബിക് റൈസുകൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, അപ്പോൾ കണ്ടുനോക്കുക. അപ്പോൾ പുതിയ വീഡിയോയും വ്ളോഗുകളൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മളെ ചാനൽ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.